കണ്ണൂർ തലശ്ശേരിയിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ബോംബെയർ. മൂഴിക്കര കോപ്പാലത്തിനടുത്ത് കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം പി എം കനകരാജന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് പെട്രോൾ ബോംബെറിഞ്ഞത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ അക്രമവുമായി ബന്ധപ്പെടുത്താൻ കഴിയുമോ ഇതിനെ? കണ്ണൂർ തലശ്ശേരിയിലാണ് കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ബോംബെയർ ഉണ്ടായത്. മൂഴിക്കര കോപ്പാലത്തിനടുത്ത് കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം പി എം കനകരാജന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. ഇന്ന് പുലർച്ചെയായിരുന്നു പെട്രോൾ ബോംബെറിഞ്ഞത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ അക്രമവുമായി ഈ ബോംബെയറിനെ ബന്ധപ്പെടുത്താൻ കഴിയുമോ? ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗമായ പി എം കനകരാജിന്റെ വീടിന് നേരെയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി പെട്രോൾ ബോംബ് ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് കനകരാജൻ വീട്ടിലുണ്ടായിരുന്നില്ല. അമ്മയും ഭാര്യയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിന്റെ ജനലുകൾക്കും മറ്റും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഭാഗം കരിഞ്ഞിട്ടുണ്ട്. പെട്രോൾ ബോംബാണ് എറിഞ്ഞത്. അതിന്റെ പിന്നിലുള്ള പ്രകോപനം, ആരാണ് ആക്രമണം നടത്തിയത് എന്നതുൾപ്പെടെയെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. ന്യൂമാഹി പോലീസ് സംഭവസ്ഥലത്തെത്തി വിശദമായ പരിശോധന ഇതിനകം ആരംഭിച്ചിട്ടുമുണ്ട്. ഈ മുഖ്യമന്ത്രിക്കെതിരായ വിമാനത്തിലെ പ്രതിഷേധത്തിന് പിന്നാലെ കണ്ണൂർ ജില്ലയിൽ വ്യാപക അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയായ ആക്രമണമാണോ ഇത് എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും അതിന് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. തലശ്ശേരി മേഖലയിലടക്കം തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 10 കോൺഗ്രസ് ഓഫീസുകൾ തകർക്കപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ ഈ പ്രതിഷേധങ്ങളുടെ എല്ലാം തുടർച്ചയായി. അതിന് പിന്നാലെയാണ് ഈ ഒരു സംഭവം കൂടി കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ബോംബെയർ ഉണ്ടായത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.